എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, പ്രൗഢ ഗംഭീരമായ വേദിയിലും നിറഞ്ഞ സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ ഓർമ്മയിൽ ഇതാദ്യമാണ് ഇത്രയും നിറഞ്ഞ ഒരു വേദിയും സദസ്സും. എവിടെ നോക്കിയാലും പരിചയമുള്ള മുഖങ്ങൾ. എന്നാലിത് സ്വാഭാവികം മാത്രം, കാരണം കേരളപ്പിറവിയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുമാണല്ലോ ഇത്. നമ്മുടെ കേരളത്തിൻ്റെ പൈതൃക പ്രൗഢിയും ഭാഷയുടെ മഹത്വവും ലോകത്തിനും മനുഷ്യരാശിക്കും മുന്നിൽ ഒരു ഓർമ്മപ്പെടുത്തലായി സംസ്ഥാന സർക്കാർ ഇതാദ്യമായി സംഘടിപ്പിക്കുന്ന കേരളീയം ഉദ്ഘാടന വേദിയിൽ എനിക്കും ഇടമുണ്ടായതിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മറ്റ് ബന്ധപ്പെട്ടവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ നഗരമാണ്, ഇതെൻ്റെയും കൂടി സ്വന്തം തിരുവനന്തപുരം. തിരുവനന്തപുരത്തോളം എനിക്ക് പരിചിതമായ മറ്റൊരു നഗരവുമില്ല. ഇവിടുത്തെ ഓരോ മുക്കും മൂലയും എനിക്കറിയാം. ഇവിടുത്തുകാരെയും ഇവിടുത്തുകാരുടെ സംസ്കാരവും എനിക്കേറെ പരിചിതമാണ്. സർക്കാർ കേരളീയം എന്ന ഈ വൻ സാംസ്കാരിക പദ്ധതിക്കായി തിരുവനന്തപുരത്തെ തന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് അതീതായ സന്തോഷമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പരിപാടികളും ഒത്തുചേരലുകളും നടക്കുന്നത് ഈ തലസ്ഥാന നഗരിയിലാണെന്ന് എനിക്കറിയാം. നാളത്തെ കേരളം എങ്ങനെ എന്ന ചിന്തയാണ് കേരളം 2023 മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായി സാംസ്കാരിക കേരളത്തെക്കുറിച്ചുള്ള ഭാവി ചിന്തനയും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഞാൻ പ്രതിനിധീകരിക്കുന്ന സിനിമയെ സംബന്ധിച്ചാണെങ്കിൽ ഭൂമിശാസ്ത്രപരവും ഭാഷാടിസ്ഥാനത്തിനുള്ള അതിരുകൾ ഭേദിച്ച് പാൻ ഇന്ത്യൻ സ്വീകാര്യത നേടുന്ന മലയാള സിനിമകൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. പ്രേക്ഷക ബന്ധത്തെ ശക്തിപ്പെടുത്താൻ ഉപകാരപ്പെടും വിധം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കേരള ഘടകത്തിന് മുൻകൈ എടുക്കാവുന്നതേയുള്ളൂ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയും പോലെ പല കാര്യങ്ങളും ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനമെന്ന നിലയിൽ നമുക്ക് ഇത്തരമൊരു നീക്കത്തിലും വഴികാട്ടികളാവാം. മലയാളിയായതിൽ ഞാൻ അഭിമാനിക്കുന്നു. കേരളത്തിൽ ജനിച്ചതിലും ഈ കേരളപ്പിറവിക്ക് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കേരളീയത്തിന് എൻ്റെ എല്ലാവിധ മംഗള ആശംസകളും. ജയ്ഹിന്ദ്. ഒരു കാര്യം കൂടി, കേരളീയത്തിൻ്റെ അംബാസിഡർമാരായ മിസ്റ്റർ മമ്മൂട്ടി, കമൽഹാസൻ, ശോഭന, പിന്നെ ഞാനും എല്ലാവരും ചേർന്ന് അടുത്ത വർഷത്തെ കേരളീയത്തിൻ്റെ പ്രചാരണത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു സെൽഫി ഇവിടെ വെച്ചെടുക്കുന്നതാണ്. കേരളീയത്തിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സായ കമൽഹാസൻ, ശ്രീ മമ്മൂട്ടി, മോഹൻലാൽ, ശോഭന എന്നിവർ ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മറ്റ് അതിഥികളോടും ഒപ്പം ഒരു സെൽഫി എടുക്കുകയാണിപ്പോൾ.